നമസ്കാരം. ഇന്നലെ നിർത്തിയോടത്തുനിന്ന് നമ്മുടെ പുതിയ വ്ലോഗ് തുടങ്ങാം കേട്ടോ. നമ്മള് ദുബായ് കറക്കൊക്കെ കഴിഞ്ഞു, രജിത്തിനെയും കുടുംബത്തിനെയൊക്കെ എയർപോർട്ടിൽ വിട്ടു. അത് കഴിഞ്ഞതാ നമ്മള് യാസ് ഐലൻഡിലുള്ള ഈ സെൻട്രോ എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്താ നമ്മള് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്, എല്ലാവരും ഉള്ളിൽ കയറിയുണ്ട്. നമുക്ക് വേഗം ചെക്ക് ഇൻ ചെയ്ത് റൂമ് പോവാം. ഇന്നത്തെ കറക്കത്തിന് ശേഷം നല്ല ക്ഷീണമുണ്ട്, എല്ലാവരും ടയർഡാണ്. ചെക്ക് ഇൻ ചെയ്തില്ല ഇല്ല. അപ്പൊ അതാ ഇതാണ് അവരുടെ റിസപ്ഷൻ, നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെക്കിനും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, നമ്മളെ റൂമിലേക്ക് പോവാണ്. ഫിഫ്ത് ഫ്ലോർ, ഫിഫ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, റൂം നമ്പർ 593. അങ്ങനെ അതാ നമ്മള് റൂമിൽ വന്ന് കയറി. ഇനി ചെറിയൊരു റൂം ടൂർ തരാം. യെസ്, ഹൂ ഈസ് ദിസ്? പതുക്കെ പതുക്കെ പതുക്കെ. മതിയാ? മതിയില്ലേ? മതി, ജോനിക്ക് ചാടാൻ വയ്യടോ. എന്ത് പറ്റി? ജോനിക്ക് ഫുൾ ക്ഷീണന്ന്, ജോനിക്ക് ചാടാൻ വയ്യാട്ടോ. അത് കാരണം ജോനി ചാടണില്ല. അപ്പൊ നിങ്ങൾക്ക് റൂം ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇതാ റൂം തുറന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കബോർഡ്. ഇവിടെ അയൺ ബോക്സും അയൺ ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇവിടെ ടീ കോഫി അമിനിറ്റീസ് കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. ഇവിടെയും ഒരു ഷെൽഫും ലോക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ മിനി ബാറ്, ബാറ് കാലിയാണ്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു വർക്കിംഗ് ഡെസ്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്, ക്വീൻ സൈസ് ബെഡാണ്, ചെറിയ ബെഡാണ്. എല്ലാവരും കൂടി ഇതിൽ കിടക്കില്ല, എക്സ്ട്രാ ബെഡ് വേണ്ടി വരും എന്തായാലും. അത് കഴിഞ്ഞതാ നമ്മുടെ ടി വി ഇവിടെയാണ്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ചെയറും ടേബിളും ഇട്ടുണ്ട്. പിന്നെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ, വ്യൂ എന്താന്ന് വെച്ചാലോ, ഇതാ ഇവിടെ അടിയിലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് കഴിഞ്ഞതാ പുറത്തേക്കുള്ള വ്യൂ ഇതാണ്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല. ഇത് വിശദമായി നാളെ രാവിലെ കാണിച്ചു തരാം. നമ്മുടെ ബാത്റൂം ഇവിടെ ഉണ്ട്. ബാത്റൂം അതാ സ്ലൈഡിംഗ് ഡോറാണ്. ഇവിടെ തുറന്നാൽ ഇതാ ഇവിടെ കുളിക്കാൻ സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ക്ലോസറ്റ് ഉണ്ട്, എല്ലാ ടോയ്ലറ്റ് അമ്യൂണിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട്, ടവല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഇവിടെ ഒരു മിറർ ഉണ്ട്, വാഷ് ബേസിൻ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം, വളരെ ചെറിയൊരു ബാത്റൂം. അപ്പം അതാണ് നമ്മുടെ റൂമിന്റെ വിശേഷം. സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു റൂമാട്ടോ, ചെറിയ റൂം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റൂമാണ്. നിന്ന് തിരിയാനുള്ള സ്ഥലം ഇല്ല എന്നുള്ളതാണ് നഗ്ന സത്യം. പക്ഷെ നല്ല വൃത്തിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. നമ്മളെ റൂമ് കയറി ഒന്ന് ഫ്രഷായി, അടിപൊളിയായി. സമയം 8:30 രശ്മിന്റെ വിളി വന്നു കേട്ടാ. അപ്പൊ നമ്മള് നേരെ താഴെ പോവാണ്, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അത് കഴിഞ്ഞ് വന്ന് നേരെ ഒരു ഉറക്കുറങ്ങണം. നല്ല ക്ഷീണമുണ്ട് ഇന്നത്തെ കറക്കത്തില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് താമസിക്കണത് യാസ് ഐലൻഡിലാട്ടോ. യാസ് ഐലൻഡിലെ സെൻട്രോ ഹോട്ടലില്, ഇതാണ് സെൻട്രോ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹോട്ടലിന്റെ ഒരു പറുദീസയാണ്, സത്യം പറഞ്ഞ. ഇതുണ്ടല്ലേ, ഇവിടെ സെൻട്രോ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സെൻട്രോയുടെ ഒരു സഹോദര സ്ഥാപനമായ റൊട്ടാന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ നമ്മുടെ പാർക്കിൻ ഉണ്ട്. പാർക്കിന്റെ തൊട്ടടുത്ത് റാഡിസൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ക്രൗൺ പ്ലാസ ഉണ്ട്. ഇത് ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്ത് ഒരു സ്റ്റേ ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ഇത്രയും ഹോട്ടലുകൾ ഇതാ എന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. നമ്മൾ താമസിക്കുന്ന സെൻട്രോയില് ഡിന്നർ അവര് പ്രൊവൈഡ് ചെയ്യണില്ല. അത് ഈ പറഞ്ഞ പോലെ അവരുടെ സഹോദര സ്ഥാപനമായ റൊട്ടാനയിലാണ്. അപ്പൊ നമ്മള് ഇതാ റൊട്ടാനയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. റൊട്ടാനയുടെ ഉള്ള ഒരു രംഗോളി എന്ന് പറഞ്ഞ മോഡേൺ ഇന്ത്യൻ കുസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഇതിലേക്കായിട്ടൊക്കെ കയറുന്നത് അടിപൊളിയാണല്ലോ. കൊടയൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വന്ന് അടി തുടങ്ങിയ. അപ്പം ഇതാണ് എൻ്റെ ഒരു ആംബിയൻസ്. കാലാവസ്ഥയൊക്കെ അടിപൊളിയായതുകൊണ്ട്, അത് പറഞ്ഞ ഇവിടുത്തെ വൈബ് അതെ അടിപൊളി. ഔട്ട്ഡോർ അതും നല്ല സൂപ്പർ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാന്ന്. ഇതാ നമ്മൾ ഇവിടെ ഇരിക്കുക കേട്ടോ.
നമുക്കിത് അവിടെ ഇരുന്ന് അടിപൊളി ഒരു ഫയർ വർക്ക് കാണാനുള്ള യോഗ ഉണ്ടായി. ആണല്ലേ, അവിടെ ഫയർ വർക്ക് കാണുന്നോണ്ടിരിക്കുന്നുണ്ട്. മരം കാരണം എത്ര കണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല അതില്. പക്ഷെ നല്ല അടിപൊളിയായി നടന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഹോട്ടലിന്റെ ചുറ്റുപാടും വെടിക്കെട്ടാട്ടാ. അതാണ്ടല്ലേ ഇവിടെ ഒരു വെടിക്കെട്ട്, ഇതാ ഈ ഭാഗത്തൊരു വെടിക്കെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മളിവിടെ ലൈറ്റ് ആയിട്ട് കുറച്ച് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം വന്നു, എല്ലാവരും കഴിപ്പ് തുടങ്ങിട്ടാ. അപ്പൊ ഇനി ഇതിരുന്ന് പെട്ടെന്നൊന്ന് കഴിച്ചു തീർക്കട്ടെ, എന്നിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വരെ. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു വന്നു. വന്നതും കിടന്നതും എപ്പോഴാന്നൊരു ഓർമ്മയില്ല. വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യം മറന്നുപോയി. ഇന്നലത്തെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്രയ്ക്ക് ശേഷം. എന്തായാലും ഇതാ നമ്മുടെ ഇന്നത്തെ അബുദാബിയിലെ യു എ യിലെ അവസാനത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഇന്നും കൂടി ഉള്ളോ നമ്മളിവിടെ. ഇന്ന് വൈകുന്നേരം നമ്മളെ തിരിച്ച് മസ്കറ്റിലേക്ക് കയറും. പോണ്ടെന്ന്, പോണ്ടേ? അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്ന് നമ്മളിവിടെ യാസ് ഐലൻഡിലാണ്. യാസ് ഐലൻഡില് കുറച്ച് കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് കയറി ഇറങ്ങണം. ഇവിടെ നമ്മുടെ ഫെറാരി വേൾഡ് ഉണ്ട്, വാർണർ ബ്രോസ് ഉണ്ട്, പിന്നെ ഒരു സീലാൻഡ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒരു ദർശനം നടത്തി നമുക്ക് പതുക്കെ അവിടെ നിന്ന് ഒരു 2 മണിയോടു കൂടി എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ തുടങ്ങാം. അത് എനിക്കോളോ. നമ്മളിപ്പം രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാണ്. സമയം 8:30 നമ്മൾക്കിവിടെ എന്താ പറയാ, ഹോട്ടലിന് തന്നെ ഷട്ടിൽ ഉണ്ട് കേട്ടാ ഇവിടുത്തെ എല്ലാ പാർക്കുകളും വിസിറ്റ് ചെയ്യാൻ. അത് 9:30 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ച കേട്ടാ. ഇന്നലെ രാത്രി കാണിച്ചപ്പോ ക്ലിയർ ആയില്ല. ഹോട്ടലിന്റെ പൂളിലേക്കാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഇവിടെ കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവങ്ങൾ നമുക്കറിയില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം നല്ലൊരു സ്പ്രെഡ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ നേരെ കഴിക്കാം നമുക്ക്. കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായ കാരണം നമ്മൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു കേട്ടോ. പുറത്തിരുന്ന് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. നമ്മളിനി ആദ്യം ഇവിടെ നിന്ന് പോണത് ഫെറാരി വേൾഡിലേക്ക് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എല്ലാ പാർക്കിലേക്കും നമുക്ക് ഫ്രീ ഷട്ടിൽ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോന്നിൽ കയറിയിരുന്നാ മതി. ഇതാ ഇതാണ് ഷട്ടിൽ ബസ് നമ്മുടെ. ഇതിനോരോ ടൈമിങ്ങും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അതിൽ പോയാൽ മതി. അതിന് മുന്നേ പോണ ഒരു ബസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കയറാം. എല്ലാരും വന്ന് കയറി അവിടെ ഇരിക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ ഇരിക്കാം. എല്ലാവരും ഓരോ ജനല് പിടിച്ചിരിക്കുന്നുണ്ട്. എന്താടേ നമ്മളപ്പോ ഫെറാരി വേൾഡിലേക്ക് കയറുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫെറാരി വേൾഡിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള കവാടം. ഫെറാരി വേൾഡിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 10 AM to 8 PM വരെ കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ റോളർ കോസ്റ്റർ കാര്യങ്ങള് ഗെയിംസ് ഇതിലൊക്കെ കയറണമെങ്കിൽ മിനിമം 130 cm ഹൈറ്റ് വേണം കേട്ടോ. 130 cm ഹൈറ്റ് ഇല്ലെങ്കിൽ അവരിതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഇതാണ് റൈഡ്സിലേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ്. ഇതിന്റെ അപ്പുറം നമുക്ക് ടിക്കറ്റ് എടുക്കണം. എസിക്ക് റോളർ കോസ്റ്ററിൽ പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈറ്റ് അവൾക്ക് 126 cm ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എസിക്കും പോകാൻ പറ്റില്ല, അച്ഛനും പോകാൻ പറ്റില്ല. അത് കാരണം നമ്മളെ ഉള്ളിൽ കയറണില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സോവനിയർ ഷോപ്പിലൊന്ന് കയറിയിട്ടാ. അച്ഛനൊരു തൊപ്പി എടുക്കാനൊക്കെ വിചാരിച്ചതാ. 25 റിയാല്, അതായത് ഒരു 250 ദിർഹം തൊട്ടിട്ടാണ് ഇവിടുന്ന് എന്തെങ്കിലും തുടങ്ങണത് തന്നെ.
ഒരു തൊപ്പിക്ക് 25 റിയാലേ. അപ്പം കണ്ടിട്ട് തിരിച്ചിറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് ക്വാളിറ്റി വെടിക്കെട്ട ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, പൈസ മാത്രം എടുക്കാൻ പറ്റില്ല. നമ്മളിതപ്പോ അവിടുന്ന് ഇറങ്ങി, അടുത്തത് നമ്മള് യാസ് വാട്ടർ വേൾഡും വാർണർ ബ്രോസിന്റെ അവിടേക്ക് പോവാ കേട്ടോ. ഒരു ബസ് മുഴുവൻ നമുക്ക് വേണ്ടിട്ടാട്ടോ ഓടുന്നത്, കണ്ടില്ലേ, ആരുമില്ല ബസ്സില്. ഒരു ക്യാപ്പ് കിട്ടിയപ്പോ അതാ പിന്നില് മൂന്നും കൂടി പോയി തകർക്കുണ്ട്. ഇറങ്ങാറായി ഇറങ്ങാറായി വരൂ. വാർണർ ബ്രോസിന്റെ മുമ്പിൽ വന്നിരിക്കട്ടോ നമ്മള്. ഇത് നമ്മള് പോയല്ലോ IMG, അതേപോലെ ഒരു ഇൻഡോർ തീം പാർക്കാണ്. ഒരു ഭീകര ഏരിയയിലാട്ടോ അത് സ്ഥിതി ചെയ്യണ, കണ്ടില്ലേ, ഇതൊക്കെ അതിന്റെ ഒരു ഏരിയ ആണ്. ഭയങ്കര വലിയ ബിൽഡിംഗ് ആണ്. ഈ കാരണ വാർണർ ബ്രോസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ യാസ് വാട്ടർ വേൾഡും, നേരെ മുമ്പിൽ തന്നെ. ഉള്ളി കിടന്നാൽ നേരിട്ട് ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക് കാണാണ്ട് കേട്ടോ. അന്ന് ഇനി ഇതാ നമുക്ക് ഇതിന്റെ ഉള്ള ഡ്രീം വേൾഡും കൂടി ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടി പോണം. ബസ് വന്നിട്ടുണ്ട്, അപ്പൊ അതില് കയറി പോവാ നമുക്ക്. ഡ്രീം വേൾഡ് അല്ല കേട്ടാ, സീ വേൾഡ് ആണ്. സീ വേൾഡിലേക്ക് നമ്മള് പോണേ. ഇതാണ് കേട്ടോ യാസ് സീ വേൾഡ് റിസർച്ച് ആൻഡ് റെസ്ക്യൂ. ഈ പറഞ്ഞ പോലെ ഒരു ഭീമൻ ബിൽഡിംഗ് ആണ്. ഇതിന്റെ എൻട്രൻസും സെറ്റപ്പ് ഒക്കെ പൊളിയാട്ടോ. നമ്മൾ മുകളിലേക്ക് പോവാണ്. നമ്മള് മിനിഞ്ഞാന്ന് ദുബായ് അക്വോറിയത്തിൽ പോയതാണ്. അതേപോലത്തെ ഒരു സംഭവം അതും. ദുബായ് അക്വോറിയം കണ്ടു വന്നിട്ട് നമ്മൾ ഇതിൽ കേറേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ അതാ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് യാസ് ഐലൻഡിന്റെ ഉള്ളിൽ കാണാനുള്ളത് കേട്ടോ. നമ്മളിന്ന് ഇന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, അത് കാരണം ഒന്നിലും കയറാൻ പറ്റിയില്ല. നമുക്ക് ഓരോന്നിൽ ആസ്വദിച്ച് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തവണ വരാം. ഇപ്പൊ സമയം 12:30 ആയി. നമ്മളിഞ്ഞ് നേരെ ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു 2:30, 2:30 കൂടി ചെക്ക്ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിൽ പോകണം. അങ്ങനെ ഇന്നലെ ഒരു രാത്രി താമസിച്ച ഈ റൂമിനോട് വിട ചൊല്ലി നമ്മൾ ദാ ഇറങ്ങുകയാണ്. അബുദാബിയിൽ നിന്നും, അല്ല എന്താ പറയാ, ഈ റൂമിൽ നിന്നും അബുദാബിയിൽ നിന്നും. അപ്പോൾ നമ്മളിനി നേരെ എയർപോർട്ടിലേക്ക് കേട്ടോ പോണം. ഇവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റ് 6:00 ഇപ്പൊ സമയം 2:30 ആയി. അപ്പോൾ എല്ലാരും മോൾ സാറ്റ് എല്ലാം എടുത്തില്ലേ? ഒന്നും എടുക്കാനൊന്നും ബാക്കിയില്ലല്ലോ, എല്ലാം നോക്കിയില്ലേ? ചലോ അന്ന് ഇറങ്ങാം. ആ ബൈ ബൈ ദിസ് ഹോട്ടൽ, ഇറങ്ങിക്കോളോ. ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് AC അച്ചും കൂടി ഇട്ടാ പോയിരിക്കണ. ചെക്കിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളുടെ മുന്നിൽ ഒരു ടാക്സി കിടക്കുന്നുണ്ട്, നമുക്ക് അപ്പൊ ഈ ടാക്സിയിൽ കയറി പോവാം. ഓക്കെ, ഈ ടാക്സി യാ ടു എയർപോർട്ട്. നമ്മളിന്ന് പോകണത് വിസ് എയറിലാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 7 നിന്നാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് വിസ് എയർ ഡിപ്പാർച്ചർ. നമ്മൾ ഉള്ളിൽ കയറി, ഇനിയിപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ടെർമിനൽ എവിടെയാണ് നോക്കാം. ഇത് നമ്മുടെ പുതിയ എയർപോർട്ടാട്ടോ അബുദാബി ആണോ, ഭയങ്കര വലിയ എയർപോർട്ടാണ്. നമ്മുടെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഇനിയിപ്പോൾ ഇതാ ഇമിഗ്രേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനും കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പം അബുദാബി ഡ്യൂട്ടി പെയ്ഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്നെ ഒന്നും വാങ്ങാനില്ല. പിന്നെ നമ്മളിപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പം എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എയർപോർട്ടിൽ വന്നാലുള്ള സ്ഥിരം കലാപരിപാടി കേട്ടോ, വില കൂടിയ പെർഫ്യൂം എടുത്ത് അടിക്കുക. ഇത് അർമാനിയുടെ പെർഫ്യൂം കൂടെ വെച്ചിട്ടുണ്ട്, എല്ലാവരും ആന അടിക്കണ്ട്. പെർഫ്യൂം മാത്രമല്ല ഒന്നും വിടുന്നില്ല, ഇതാ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കോളം ഇരിക്കുന്നുണ്ട്, അതെന്താ പരീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കോർട്ടിലേക്കുള്ള യാത്രയിലാണ്.
അവരുടെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ഫുഡ് കോർട്ടാട്ടോ, കണ്ടില്ലേ ഫുഡ് പാർക്ക്. എന്തായാലും അബുദാബിയിൽ നിന്ന് മസ്കറ്റ് പോവല്ലേ, അപ്പം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വിടാന്ന് വിചാരിച്ചോട്ടോ. ഇതാ അവിടെ ചിക്കന് അവഗാഡോ ഒക്കെ കൂടി മിക്സ് ചെയ്ത് എന്തൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പാസ്ത ഉണ്ട്, പിന്നെ അത് അവിടെ രണ്ട് ബർഗർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നല്ലൊരു പിടുത്തം പിടിച്ചിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, സമയം 5 മണി ആയിട്ടോ. നമ്മളപ്പം ഈ ഗേറ്റിന്റെ അവിടേക്ക് നടക്കുകയാണ്. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു നമ്മുടെ ഫ്ലൈറ്റിന്. ഇതാ നമുക്ക് പോവാനുള്ള ഫ്ലൈറ്റ് അവിടെ റെഡിയാണ് കേട്ടോ. വിസയർ ഫ്ലൈറ്റിൽ കയറാൻ പോവാം. ഏതാ തന്റെ ഫ്ലൈറ്റ് കാണിച്ചേ? എവിടെ? പർപ്പിൾ കളർ പിങ്ക് കളറോ? ഫ്ലൈറ്റിൽ കയറാൻ പോവാം. നമ്മളതാ ഫ്ലൈറ്റിലേക്ക് നടന്നോണ്ടിരിക്കുക കേട്ടോ, എയറോ ബ്രിഡ്ജ് വഴി. അവസാന ദിവസമായപ്പോഴേക്കും എസ്തറിന് ക്ഷീണമായി. ഇന്നലെ ജോനിക്കായിരുന്നു ക്ഷീണം, ചെറിയ ഛർദിയും ക്ഷീണമൊക്കെ. അപ്പൊ അതാ ഏറ്റി നടക്കുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ. നമ്മള് വന്ന് കയറി ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റില് നമുക്ക് ബാക്ക് ഭാഗത്തായിട്ടാണ് സീറ്റ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ഒരുവിധം എല്ലാവരും കയറി കഴിഞ്ഞു. ഫ്ലൈറ്റ് ഫുള്ളല്ല, ഒരുപാട് സീറ്റ് ഒഴിവുണ്ട്. അപ്പം നമുക്കിത് അവിടെ ഞോനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എസ് ഇത് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അച്ഛനടുത്ത വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കടേ, ഒന്ന് നോക്കടേ. അപ്പം അങ്ങനെ അപ്പം നമ്മളിതാ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ടേക്ക് ഓഫ് ചെയ്യും. ഫ്ലൈറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഉണ്ടല്ലേ. പിന്നെ ഫുഡൊന്നും ഇല്ല. അപ്പം ഇനി മിക്കവാറും നമ്മൾ മസ്കറ്റിലെത്തിയിട്ട് വരാം. കത്തിക്കലാണ്ട് കഴിഞ്ഞു, നമ്മൾ എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. നമ്മളാണ് അവസാനം ഇറങ്ങണത്. അടി ഓടി നടക്കണ്ടായിരുന്ന അച്ചുവാണ്. ഫ്ലൈറ്റില് കയറിയോടോടി അസുഖം പിടിച്ചു കേട്ടോ അച്ചുവിന്. അച്ചുവിനും നടക്കാൻ വയ്യ. അച്ചുതാ അവിടെ ഇരിക്കണ്ടേ, എസി താ ഇൻ്റെ ഒക്കത്ത് കിടക്കണ്ട്. എടാ പിന്നെ ഇന്നലെ രാത്രിയോടുകൂടി എല്ലാം മാറി. അത് കാരണം ഞോഞ്ഞ് നടക്കുന്നുണ്ട്, അത് തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അവിടെ വന്ന് ഇരിക്കുകയാണ്. അച്ചേ അച്ചു സൈഡ് എസിയൻ സൈഡ്. നമ്മുടെ പെട്ടി മാത്രം ഇവിടെ കിടന്നാൽ തിരിയുണ്ട്. അടുത്ത റൗണ്ടിൽ പിടിക്കാം നമുക്ക്. എവിടെ ഈ പെട്ടി? അതാ വരുന്നു അനാഥമായി നമ്മുടെ പെട്ടി. പോയി പിടിക്കേ, പോയി എടുത്തിട്ടാ. അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ 5 ദിവസത്തെ ദുബായ് പര്യടനത്തിന്റെ വിശേഷങ്ങൾ കേട്ടോ. നമ്മള് സുരക്ഷിതമായി ഇതാ മസ്കറ്റ് എയർപോർട്ടിൽ തിരിച്ചെത്തി. ഇനി നമ്മുടെ വണ്ടി അവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോണം. പക്ഷെ എല്ലാവരും സൈഡാണ്, അതാണ് ദുബായ് ട്രിപ്പിൽ നിന്ന് കിട്ടിയത് നമുക്ക്. എന്താണെങ്കിലും ഈ ദുബായ് ട്രിപ്പിൽ നമ്മൾ 6-7 വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം, പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പറയാ ബൈ അച്ചു ബൈ.